നമസ്കാരം ശ്രീകൃഷ്ണകഥാമൃതം ഭാഗം ഇരുന്നൂറ്റി മൂന്ന് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം ശ്രീ ശ്രീരംഗനാഥശർമ്മണേ നമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരെ ഹരെ കഥാമൃതം ഭാഗം ഇരുന്നൂറ്റിമൂന്ന് എഴുപത്തിയേഴാം സർഗം മനുഷ്യജന്മ ലാഭം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇപ്പോൾ നമ്മൾ സ്മരിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ എട്ടാമത്തെ ശ്ലോകമായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നിർത്തിയത് തൃണം കണക്കെങ്ങും മതീവ താഴും തരുക്കൾ പോലെ തഴലും സഹിക്കും താൻ കേനാകേണ്ട മഹത്വം അന്യന് കേടും മാമട്ട് അധികം വിളങ്ങും വലിയ ഒരു പ്രത്യയശാസ്ത്രമാണ് ഇവിടെ പറഞ്ഞത് ഓരോരുത്തരും മറ്റുള്ളവരെ എത്രത്തോളം പുകഴ്ത്തുന്നുവോ ആരാണ് പുകഴ്ത്തുന്ന പുകഴ്ത്തുന്നത് അവരാണ് വളങ്ങുക എന്ത് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ അഭിനന്ദിക്കാൻ മാത്രം നമ്മൾക്ക് ഓരോരുത്തർക്കും ശ്രദ്ധയുണ്ടായാൽ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ അപ്രീഷിയേറ്റ് ചെയ്യാതെണ്ടിരിക്കില്ല അതിൻ്റെ ഒരു കാവ്യഭാഷയാണ് ഭാഷയാണ് പറഞ്ഞത് താൻ കാമനാകേണ്ട എന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്താൽ മഹത്വം അന്യന്യ കേടും മാമട്ട് അധികം വിളങ്ങും എന്ന് പറഞ്ഞ് നിർത്തി ഇനി നമ്മൾക്ക് അതിൻ്റെ ഒമ്പതാം ശ്ലോകം മുതൽക്ക് നോക്കുക ഞാൻ എൻ്റെ തീരണ്ട പവിത്ര ഭാവമെടുത്ത് നീ കീടുകിലെങ്ങുമെങ്ങും മറഞ്ഞു നിൽക്കും പരമാത്മഭാവം തെളിഞ്ഞും എന്നീടും ഇതോർത്തുകൊണ്ടും ഞാൻ എൻ്റെ തീരണ്ട ഞാൻ എൻ്റേത് ഈ രണ്ട് പവിത്ര ഭാവം എന്നാ അത് അങ്ങനെ വായിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഞാൻ എനിക്ക് ആദ്യം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായില്ല അത് മലയാളമാണ് പക്ഷെ എന്താ ചെയ്യുക ഞാന് എൻറ്റേത് ഈ രണ്ട് പവിത്രഭാവം എടുത്ത് നീക്കിയിടുക എൻ്റേതെന്നും എനിക്കെന്നുള്ള ഭാവം നീക്കി വയ്ക്കണം നമ്മുടേന്ന് പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കണം അത് വേണമെങ്കിൽ മനസ്സിനൊരു മാഗ്നാനിമിറ്റി വേണം മനസ്സിന് ആഴവും പരപ്പും ഉണ്ടാവണം എന്നാലേ ഇത് പറയാൻ പറ്റുള്ളൂ ഇത് പറഞ്ഞാൽ പാത്രം പോരാ നമ്മൾക്ക് ചെയ്തു കാണിക്കാൻ സാധിക്കണം എൻ്റേതെന്നും എനിക്കെന്നുള്ളതിലും എനിക്ക് താല്പര്യം എന്ന് ഭഗവാനോട് പറയണം ഏ ഞാൻ എൻ്റേത് ഈ രണ്ടു പവിത്രഭാവം എടുത്ത് നീക്കിയിടുകിൽ എങ്ങുമെങ്ങും മറഞ്ഞു നിൽക്കും പരമാത്മഭാവം എൻ്റേതെന്നും എനിക്കെന്നും പറഞ്ഞാൽ പരം പരമാത്മഭാവം മാറി നിൽക്കും എൻ്റേതെന്നും എനിക്കെന്നുള്ളതും മാറ്റി നിർത്തിയാൽ പരമാത്മഭാവം മിന്നിത്തിളങ്ങും ഏതാ വേണ്ടത് അവരവരിലുള്ള പരമാത്മാഭാവത്തിനെ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റേതെന്നും എനിക്കു നിന്നുള്ള ഭാവം പാടില്ല അതർത്ഥം ഇത് പോയിൻ്റ് ബ്ലാങ്കായിട്ട് മറ മനസ്സിലാക്കാത്തടത്തോളം കാലം നാം ചെയ്തു വരുന്ന പൂജാക്രമങ്ങൾ ഒന്നും ഗുണം പിടിക്കില്ല ഇത് ഞാൻ ഞാൻ പറഞ്ഞതല്ല ഈ ഗ്രന്ഥം ഉദ്ദേശിക്കുന്നത് അതാണ് ഈ ഗ്രന്ഥം എന്നല്ല എല്ലാ ഗ്രന്ഥങ്ങളും സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഈശ്വരനെ കൂട്ടുപിടിക്കരുത് ഏ ഞാന് എൻറ്റേത് ഈ രണ്ടു ഭാവം എടുത്തു നീക്കി സോറി തീ അവിടെ വേറൊരു തെറ്റുകൂടി ഉണ്ട് ഞാൻ എൻ്റേത് ഈ രണ്ട് അപവിത്ര ഭാവം അടുത്തു നീക്കി അപ ഏ അപ അപപവിത്രം എന്ന് പറയുന്നത് ആ പവിത്രമല്ലാത്തതെന്ന് എന്റേതെന്നും എനിക്ക് എന്നുള്ളതെന്നും അപവിത്രം എന്ന് പറഞ്ഞത് അപവിത്രമല്ലാത്തതാണ് അർത്ഥം ഭാവം എടുത്തു എങ്ങും മറഞ്ഞു നിൽക്കും പരമാത്മഭാവം തെളിഞ്ഞും മിന്നിയിടും ഇതോർത്തുകൊണ്ടും പ്രാരബ്ധം എന്നോമടിച്ചിടാതെ മഹത്വമാർന്നുള്ള മനുഷ്യജന്മം പ്രാരബ്ധം എന്നോതി മടിച്ചിടാതെ മഹത്വമാർന്നുള്ള മനുഷ്യജന്മം ശമാതിയാൽ വേണ്ടവിധം വിളങ്ങിപ്പതിന്നെഴും വിളങ്ങിപ്പതിന്നെഴും യത്നം എന്നുകൊണ്ടും വിളങ്ങിപ്പതിന്നെഴും എന്നാണ് അവിടെ ഒരു ഒരു ഹൈഫൺ ഉണ്ട് ശമാധിയാൽ വേണ്ടവിധം വിളങ്ങിപ്പതി വിളങ്ങിപ്പതിന്നെഴും യത്നം ഏഹ് ശ്രമം ഏ മിയെന്നുകൊണ്ടും പാർത്ഥട്ടിൽ വേണ്ടാതെ പരസ്വഭാവകർമ്മങ്ങളാരാന് പരസ്വഭാവങ്ങൾ മറ്റുള്ളവരുടെ സ്വഭാവ വൈകല്യങ്ങളെപ്പറ്റി സംസാരിച്ച് സമയം പാടാക്കരുതെന്ന് മറ്റുള്ളവരുടെ പോരായ്മകൾ നോക്കാനല്ല നമ്മൾ ഈശ്വര മഹിമാവിൽ കൂടെ നമ്മുടെ ജന്മം സായൂജ്യ സാമീപ്യ സാലോഗ്യ സാരൂപ്യാധികൾ എത്തുന്നുണ്ടോ ഇല്ലയോ ഇതാണ് ഇതിൻ്റെ വർമ്മം പാർത്തട്ടിൽ ഈ ഭൂമിയിൽ വേണ്ടാതെ വേണ്ടാത്തത് ഏഹ് പരസ്വഭാവകർമ്മങ്ങളാരാഞ്ഞ് മിനക്കെടാതെ എന്താ അയാൾ ചെയ്യണത് എന്താ അയാൾക്ക് കിട്ടണത് ഇതൊന്നും നമ്മുടെ വിഷയമല്ല ഏ കർമ്മങ്ങൾ ആരാഞ്ഞ് മിനക്കെടാതെ മങ്ങിയിടും ആത്മാവിനെ അപ്പോൾ ആത്മാവ് മങ്ങും പരസ് പരൻ്റെ പറ്റി അല്ലെങ്കിൽ പറ്റി ആരായുമ്പോൾ പരമാത്മ ചൈതന്യം മംഗം എന്നാലോ ആത്മാവിനെ ഉള്ളിൽ മിന്നിപ്പതിന്നും സാധന ചെയ്തുകൊണ്ടും ഉള്ളിൽ മിന്നിപ്പതിന് ഷൈൻ ചെയ്യാൻ എന്താണ് തൻ്റെ ഉള്ളിലുള്ള ആത്മപ്രകാശത്തെ മറ്റുള്ളവർക്ക് എത്തിക്കാൻ എന്താണ് വഴി അതാ നോക്കണ്ടു ഏ അപ്പോൾ വിളങ്ങിപ്പതിരും യത് യത്നം മിയന്നുകൊണ്ടും പാർത്താട്ടിൽ വേണ്ടാതെ പരസ്വഭാവകർമ്മങ്ങളാരാജമിന കടഹതേ ആത്മാവിനെ ഉള്ളിൽ മിന്നിപ്പതിന്നെയും സാധന ചെയ്തുകൊണ്ടും സാധന ചെയ്യാതെ കണ്ട് ഒരു കാര്യം നടക്കില്ല സാധന ചെയ്യാതെ കണ്ട് ഒരു കാര്യം നടക്കില്ല അപ്പോൾ സാധന െയുകൊണ്ടും നിരന്തരം കൃഷ്ണപദാരവിന്ദ ധ്യാനാദിയുൾക്കാമ്പിൽ നിറച്ചുകൊണ്ടും അതിന് നമ്മൾ എന്തു ചെയ്യണം നിരന്തരം ആൾവീസ് നിരന്തരം കൃഷ്ണപാതാരവിന്ദ ധ്യാനാദിയുൾക്കാമ്പിൽ നിറച്ചുകൊണ്ടും പ്രപഞ്ചസംഘം പുതുതാം അശുദ്ധ വിചാരമേറ്റായി കതുകാത്തുകൊണ്ടും ആത്മാവിലേക്ക് പ്രപഞ്ചസംഘം ഉണ്ടാവാൻ പാടില്ല പ്രപഞ്ചത്തിനോട് താല്പര്യം തോന്നരുത് ഉം സംഘം പുതുതാം പുതുതാം അശുദ്ധ വിചാരം ഓരോരോ പുതിയ അശുദ്ധ വിചാരം ഉണ്ടാവരുത് ശുദ്ധ വിചാരമായിരിക്കണം ഏ പുതുതാം അശുദ്ധ വിചാരം മേറ്റായിക അതുകാത്തുകൊണ്ടും വിരക്തിയാൽ ഇന്ദ്രിയ മന്ദരംഗം വിരക്തി ഒന്നിനോടും വിരാഗമില്ലാത്ത അവസ്ഥ വിരക്തി വിരക്തിയാൽ ഇന്ദ്രിയം അന്തരംഗം വിശേഷപാദാം ഭുജഭക്തി വായ്പാൽ വിശേഷനോടുള്ള ഭക്തിയുടെ വായ്പ കൊണ്ട് വിശേഷപാദാം ഭുജഭക്തി വായ്പാൽ വിശുദ്ധ വിജ്ഞാന വിജൃംഭണത്താൽ വിശുദ്ധ വിജ്ഞാന വിജുംഭണത്താൽ ആത്മാവുമേറെ തെളിയിച്ചുകൊണ്ടും ആത്മാവിന്റെ തെളിച്ചം ഫീൽ ചെയ്യാതെ കണ്ട ഒരു ഗുണം ഉണ്ടാവില്ല നമ്മൾക്ക് ആത്മാവിന്റെ പിന്നെ എന്താ പറഞ്ഞത് പറയുന്നുണ്ട് വിശുദ്ധി വിജ്ഞാന വിജംഭണത്താൽ ആത്മാവുമേറെ തെളിയിച്ചു കൊണ്ടും പരസ്വഭാവങ്ങളെ നേർ വഴിക്കു നയിക്കുവാൻ പരസ്വഭാവങ്ങളെ മറ്റുള്ളവരുടെ സ്വഭാവങ്ങളെ നേരെ വഴിക്ക് നയിക്കാൻ വേണ്ടി വഴക്കടിപ്പാൻ മിനക്കടാതെ വിധമുള്ള വെറുതെ വഴക്കടിക്കരുത് ഏ എന്നെ ഞാൻ നേരാക്കിയിട്ട് ഇരിക്കുമെന്ന് തോന്നരുത് എന്നർത്ഥം അവരവരെ നേരാക്കാം വേറുള്ളവരെ നേരാക്കാൻ ശ്രമിക്കരുത് ഏ മിനക്കെടാതെ വിധമുള്ള പേരോ പേരോടകന്ന് നാമങ്ങൾ ജപിച്ചുകൊണ്ടും പരസ്വഭാവങ്ങളെ നേർവഴിക്കു നയിക്കുവാൻ വേണ്ടി വഴിക്കടിപ്പാൻ മിനക്കെടാതെ അവിധമുള്ള പേരോടകന്ന് നാമങ്ങൾ ജപിച്ചുകൊണ്ടും മൂർഖൻ്റെ മുക്തിക്കു ഉള്ളിൽ കടന്നോടി വലഞ്ഞിടാതെ മൂർഖൻ മൂർഖത്വമുള്ളവനാണ് മൂർഖൻ എന്ന് പറയാം മൂർഖൻ്റെ മുക്തിക്കു പരിശ്രമിക്കരുത് എന്ന് പറഞ്ഞാൽ മൂർഖനെ സംബന്ധിച്ചിടത്തോളം മുക്തി ഇല്ല മുക്തി നേടാൻ പറ്റില്ല മൂർഖന്റെ മുക്തിക്കു ഉള്ളിൽ കടന്നോടി വലഞ്ഞിടാതെ ഇപ്പോ ഈ മഹാഭാരതം വായിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം പരമപവിത്രമായ ഉദ്ദേശുദ്ധിയോടു കൂടിയിരിക്കുന്ന ഭീഷ്മ പിതാമഹൻ തൻ്റെ ശ്രദ്ധ അല്ലെങ്കിൽ തൻ്റെ ഊർജം മുഴുവനും അസ്ഥിനപുരത്തിൻ്റെ സിംഹാസനത്തെ സംരക്ഷിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം വിവാഹം കഴിക്കാതെ കണ്ട് തൻ്റെ ആയുസ് മുഴുവൻ അസ്ഥിനപുരവാസികൾക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കാൻ ശ്രമിച്ചു അത് ഏതുപോലെ ഈ എന്നാ പറഞ്ഞത് മൂർഖന് മുക്തി കിട്ടുമെന്ന് വിചാരിക്കണ കൂട്ടത്തിലെന്നർത്ഥം എന്തുകൊണ്ടാണ് ഭീഷ്മ പിതാമഹൻ കൗരവപക്ഷത്ത് നിന്നത് തിന്ന ചോറിന് കൂറുകാണിച്ചു എന്ന് മാത്രം പക്ഷെ അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മേന്മയ്ക്കൊരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല അത് വേറെ കാര്യം അദ്ദേഹം പാണ്ഡവന്മാരാൽ സദാസമയത്തും അഭിമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഏ അദ്ദേഹ അദ്ദേഹമാണല്ലോ ഈ വിഷ്ണു സഹസ്രനാമം പറ പറഞ്ഞ് ധർമ്മപുത്രരുടെ മാനസിക വൈകല്യങ്ങളെ ഇല്ലായ്മ ചെയ്തത് അല്ലേ അതിന് അത് നമുക്ക് സ്മരിക്കാൻ സാധിക്കണം ഈ സമയത്തെ പരസ്വഭാവങ്ങളെ നിർവഴിക്കു നയിക്കുവാൻ വേണ്ടി വഴക്കണിപ്പാൻ മിനക്കെടാതെ അവിധമുള്ള പേരോടകന്ന് നാമങ്ങൾ ജപിച്ചുകൊണ്ടും അവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം പേരോടെന്ന് പറഞ്ഞ ആളുകളോടെന്നർത്ഥം മിനക്കെടാതെ വിധമുള്ള പേരോട് അകന്ന് നാമങ്ങൾ ജപിച്ചുകൊണ്ടും ഏ മൂർഖൻ്റെ മുക്തിക്കു പരിശ്രമിച്ചു ഉള്ളിൽ കടന്നോടി വലഞ്ഞിടാതെ ദൈവത്തിലാമാതിരി ഭാരമർപ്പിച്ച് അനന്യനായെന്നെ ഭജിച്ചുകൊണ്ടും നമ്മൾക്ക് എന്താ ചെയ്യാൻ പറ്റുള്ളൂ ഈശ്വരനെ ഭജിക്കുക എന്നല്ലാതെ കൊണ്ട് വേറൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ദൈവത്തിലാമാതിരി ഭാരം അർപ്പിച്ച് അനന്യനായെന്നെ ഞാൻ ആരാ ഞാൻ നിങ്ങളുടെ സ്വന്തക്കാരനാണെന്നാണ് ഭഗവാൻ പറഞ്ഞത് അ ഞാൻ നിങ്ങളുടെ അന്യനല്ല നിങ്ങൾ നമുക്കത് മനസ്സിലാവണം ഭഗവാൻ വേറെ ഭക്തൻ വേറെ എന്ന് പറഞ്ഞാൽ മാർക്ക് പോയി ഭഗവാൻ തന്നെയാണ് ഭക്തനും ഭഗവാനും ഒന്നാണെന്നുള്ള ധാരണ വേണം അപ്പോൾ ഭഗവാൻ വേറെയാണെന്ന് ഞാൻ പറഞ്ഞാൽ എനിക്ക് ഭക്തി ഇല്ല അർത്ഥമായി എന്നെ കാത്തുരക്ഷിക്കണേ ഭഗവാനെന്നല്ല പറയേണ്ടത് എന്താ അങ്ങനെ പറഞ്ഞാൽ കുഴപ്പം നമ്മൾ വേറെ ആയി എനിക്ക് സ്വയം ഊർജസ്വലയോടുകൂടി അങ്ങയുടെ നാമങ്ങൾ നാമങ്ങളുടെ മഹധ്വനി എൻ്റെ കർമ്മത്തിൽ പ്രതിഫലിക്കണം അപ്പം നാമിയുടെ ഗുണഗണങ്ങൾ എന്നിൽ ഉണ്ടാവണം അപ്പം ഞാൻ എന്നിൽ നാമിയുടെ ഗുണഗണങ്ങൾ ഉണ്ടായാൽ ഞാൻ വേറെ ആവുമോ നാമി ആ ഈശ്വരൻ്റെ പേരിൽ നിന്ന് അല്ല അതുകൊണ്ടാണ് വളരെ ദൈവത്തിനാ മാതിരി ഭാരമർപ്പിച്ച അന്യനായെന്നെ ഭജിച്ചുകൊണ്ടും അനിഷ്ടകാര്യങ്ങൾ പലതും അന്യൻ അണയ്ക്കുകിൽ പോലും അനങ്ങിടാതെ അവൻ്റെ യജ്ഞ അവൻ്റെ ആ ജ്ഞാനവിജൃംഭണത്തെ മാത്രം നനച്ച് ഉൾകൃപയാർന്നുകൊണ്ടും ഉൾകൃപയാർന്നുകൊണ്ടും സർവേശ്വരൻ നൽകിയ പുണ്യമായ സർവേശ്വരൻ നമുക്കെന്ത് തന്നിട്ടുണ്ട് നൽകിയ പുണ്യമായ സുവർണ സന്ദർഭം ഇത് ഓർത്തു വേഗം സങ്കീർത്തനം തൊട്ടവ കൊണ്ടുതന്നെ നിറയ്ക്കുമാവോളവുമുള്ള കാലം ഇനി എന്താ വേണ്ട ഏ അനിഷ്ടകാര്യങ്ങൾ പലതു മഞ്ഞൻ അണയ്ക്കുകിൽ പോലും അനങ്ങിടാതെ മറ്റുള്ളവരെ നമ്മൾക്ക് പാര വെച്ചാലും അനങ്ങാൻ പാടില്ല നമ്മൾ എന്തു ചെയ്യണം അവൻ്റെ അജ്ഞാനവിജൃംഭണത്തെ മാത്രം നനച്ച് അവൻ്റെ വിവരമല്ലായ്മയെ ആലോചിച്ച് ഉൾകൃപയാർന്നുകൊണ്ടും ഉള്ളിൽ പരിധിപ്പിച്ചുകൊണ്ട് സർവേശ്വരൻ നൽകിയ പുണ്യമായ സുവർണ സന്ദർഭം ഇത് ഓർത്തുവേഗം സങ്കീർത്തനം തൊട്ടവ കൊണ്ടുതന്നെ നിറയ്ക്കുമാവോളവമുള്ള കാലം നിറയ്ക്കുവാവോളവുമുള്ള കാലം പണക്കണക്കില്ല പണക്കണക്കില്ല എത്ര സമ്പാദ്യം സമ്പാദ്യമുണ്ടെന്ന് ചോദില്ല ഭക്തി എത്ര ഉണ്ടെന്ന് ചോദിക്കും ഭഗവാൻ ഭക്തി ഉള്ള സ്ഥലത്ത് ഭഗവാനുണ്ട് പണമുള്ള സ്ഥലത്തല്ല ഭഗവാൻ ഉണ്ടാവുക ആൾക്കാർ തെറ്റിദ്ധരിക്കുകയാണ് ഞാൻ അത്ര ചിലവാക്കി ഇത്ര ചിലവാക്കി ഭഗവാൻ എൻ്റെ ഏയ് അങ്ങനല്ല ഏ പണക്കണക്കില്ല മനസ്സിൽ നാനാതരം വെറും വാക്കുകളില്ല നാവിൽ പരാത്പരൻ തൻ പദപത്മമൂർത്തുപാടും മഹേഷൻ്റെ മനോജ്ഞനാമം മനോജ്ഞനാമം മനസ്സിന് അറിവ് വർദ്ധിക്കുന്ന രീതിയിലുള്ള ഈശ്വരനാമങ്ങൾ ജപിക്കുക ഈശ്വരനെ കീർത്തിക്കുക ഈശ്വരനെ സ്തുതിക്കുക അത്രേ വേണ്ടു ഏ പണക്കണക്കില്ല മനസ്സിൽ നാനാതരം വെറും വാക്കുകളില്ല പാഴ്വാക്കുകൾ ന നമ്മൾ പറയാനും പാടില്ല മനസ്സിൽ കയറ്റി നടക്കാനും പാടില്ല ഒരാൾ സഹായിക്കുക എന്ന് പറഞ്ഞാലും ആ സഹായം കിട്ടിക്കൊള്ളണം കാരണം എന്താ പാഴ് പാഴ്വാൾക്കാവാം അപ്പോൾ എന്ത് ചെയ്യണം ഏ ഒരാൾ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അത് വിചാരിച്ചിരിക്കരുത് നമ്മൾ ഉദ്യമിച്ചു കൊണ്ടിരിക്കുക എപ്പോഴും പരൻ്റെ സഹായത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈശ്വരൻ്റെ ഈശ്വരൻ എനിക്ക് അനുകൂലമാണ് എന്ന് നമുക്ക് വരുത്തി തീർക്കാൻ സാധിച്ചാൽ മതി ഈശ്വരൻ നമുക്ക് അനുകൂലമാവണമെങ്കിൽ ഈശ്വരൻ പറഞ്ഞ കോഡ് ഓഫ് കണ്ടക്റ്റ് ഉണ്ട് അത് നമ്മൾ ഫോളോ ചെയ്യണം ഏ അതുകൊണ്ടാണ് സാധാരണക്കാരുടെ മുമ്പിലേതും എണ്ണപ്പെടില്ലെങ്കിലും ഇന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾക്ക് പ്രാതിനിധ്യം ഉണ്ടോ ഇല്ല ഇല്ലയെന്നുള്ളത് ഇമ്മറ്റീരിയലാണെന്നാണ് പറഞ്ഞത് മേലാൽ ഭക്തോത്തമന്മാരുടെ ഭക്തി ഇംഗൽ ഭക്തന്മാരുടെ ഹൃദയപത്മത്തിൽ നമ്മൾക്ക് സ്ഥാനമുണ്ടോ നമ്മൾ രക്ഷപ്പെട്ടു എല്ലാവരും നമ്മൾ നല്ലവനാണെന്ന് പറയാനില്ല കുറച്ച് ആൾക്കാർ നമ്മൾ നല്ലവനാന്ന് പറഞ്ഞാൽ മതി ആരെ ബുദ്ധിയുള്ളവർ പറയണം അതിന് നമ്മൾ നന്മ ചെയ്താൽ മതി ഏ അതുകൊണ്ടാണ് പറഞ്ഞത് പണക്കണക്കില്ല മനസ്സിൽ നാനാതരം വെറും വാക്കുകളില്ല നാവിൽ പരാൽ പരാൽപരൻ തൻ പദപത്മമോർത്തുപാടും മഹേഷൻ്റെ മനോജ്ഞനാമം സാധാരണക്കാരുടെ മുമ്പിലേതും എണ്ണപ്പെടില്ലെങ്കിലും ഇന്ന് ഇന്നും മേ മേലാൽ ഭക്തോത്തമന്മാരുടെ ഭക്തിയെങ്കിൽ വിളങ്ങും അയാളുടെ പുണ്യനാമം ഭഗവാൻ പറയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉദ്യമം മറ്റുള്ളവരാൽ അപ്രീഷ്യേറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഈശ്വരൻ എന്തു ചെയ്യും അതാണ് പറഞ്ഞത് ഭക്തി എന്ന് പറഞ്ഞാൽ കൂട്ടെന്നാണ് അവിടെ അർത്ഥം അർത്ഥം പറയുക ഭക്തോത്തമന്മാരുടെ കൂട്ടത്തിൽ വിളങ്ങും അയാളുടെ പുണ്യനാമം ഇത് എൻ്റെ ഉറ്റ സുഹൃത്ത് ഹരിദാസ് എൻ്റെ ചേച്ചി ശ്രദ്ധിക്കണം ഈ യൂട്യൂബൊക്കെ പറഞ്ഞിട്ടും പട്ടാമ്പിക്ക് എന്താ ഗുണം അതാണ് പറഞ്ഞത് ഇപ്പം ഇതിനേക്കാൾ സ്പഷ്ടമായിട്ട് എനിക്ക് പറയാനും പറ്റില്ല എന്താ ഇവിടെ പറഞ്ഞത് സാധാരണക്കാരുടെ മുമ്പലേദം എണ്ണപ്പെടില്ലെങ്കിലും ഇന്ന് മേലാൽ ഭക്തോത്തമന്മാരുടെ ഭക്തയെങ്കിൽ വിളങ്ങുമയാളുടെ പുണ്യനാമം അത് മതി ഏ സത്സംഗ സൗഭാഗ്യം ഇതോർക്കിൽ എനിക്ക് എൻ്റെ സൗദ്ഭാഗ്യമാണ് ഇത് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയില്ലോ ഈശ്വര കൃപ കൊണ്ട് ഭഗവാന്റെ ഭാഗവതം ഭഗവാനെ പറ്റി പറഞ്ഞതും ഭഗവാനാൽ പറഞ്ഞതും ദേവിയെ പറ്റി പറഞ്ഞതും ദേവിയാൽ പറയപ്പെട്ടുള്ളതും അങ്ങനെ ഭാഗവതവും ദേവി ഭാഗവതവും പറഞ്ഞ് യൂട്യൂബിൽ കയറ്റാൻ സാധിച്ചുവല്ലോ അത് സത്സൗഭാഗ്യം ഇതോർക്കിൽ മിക്കമർത്തിന്നുമുണ്ടാം പ്രകൃതി സ്വഭാവം എല്ലാവർക്കും പ്രകൃതിയുടെ സ്വഭാവം ഉണ്ടാകും പക്ഷേ സത്സംഗം നടത്തുക അതിൽ അതിലെ ശ്രദ്ധ ചെലുത്തുക മറ്റുള്ളവരെ ശ്രദ്ധ ചെലുത്താൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് മഹാപുണ്യമാണ് ഞാനല്ല പറഞ്ഞത് ഭഗ ഭാഗവതം പറയണം ഏ സത്സംഗ സൗഭാഗ്യം ഇതോർക്കിൽ മിക്കമർത്തന്നുമുണ്ടാം പ്രകൃതി സ്വഭാവം അകറ്റും എന്നല്ല അത് വിശ്വനാഥനെന്നും വിഹാരസ്ഥലമായി മാറ്റും നമ്മുടെ മനസ്സിലെ വിശ്വനാഥന് വികാരരംഗം സൃഷ്ടിക്കാൻ പുരാണ ഇതിഹാസങ്ങളെ പറയാൻ സാധിച്ചാൽ അതിനേക്കാൾ വലിയ ഒരു സൗഭാഗ്യം നമുക്കില്ല ഇതാണ് പറഞ്ഞു വന്നത് ഏ ഇതും ഇതൊക്കെ ഉൾപൂവിലുറച്ച് ഭക്തിജ്ഞാനാതിശീലിച്ച് വിവേകപൂർവം മടിച്ചിടാതിങ്ങനെ ജീവനുള്ളം മിന്നിപ്പതേ മനുഷ്യജന്മ ലാഭം മനുഷ്യജന്മത്തിൻ്റെ ലാഭം ഇത് തന്നെയാണ് എന്താണ് ഒന്നുകൂടി പറയാം ഈ സത്സംഗ സൗഭാഗ്യം ഏ ഇതോർക്കിൽ മിക്കമർത്തിന്നുമുണ്ടാം പ്രകൃതി സ്വഭാവം അകറ്റും എന്നല്ല അത് വിശ്വനാഥനെന്നും വിഹാര സ്ഥലമായി മാറ്റും ഇതൊക്കെ ഉൾപൂവിലുറച്ച് ഭക്തിജ്ഞാനാതിശീലിച്ച് വിവേകപൂർവം വിവരത്തോടുകൂടി ഏ വിവേകപൂർവം ൂം മടിച്ചിടാദിങ്ങനെച്ചിടാദിങ്ങനെ ജീവനുള്ളം മിന്നി പതേ മാനുഷജന്മലാഭം പൗൺഷയോ ഇതി കൃഷ്ണകഥാമൃതേ കലിഗൽമനാശനെ വിഭൂതികാണ്ടേ സപ്തപ്തർഗ്രത്ര ശിവന സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ എന്ന് പറഞ്ഞ് ആ എഴുപത്തിയേഴാം സർഗം അവിടെ അവസാനിച്ചു ഉടനെ നമ്മൾ എന്ത് ചെയ്യാം എഴുപത്തി എട്ടാം സ്വർഗം വേണമെങ്കിൽ തുടങ്ങാം പക്ഷേ സമയപരിധി കൊണ്ട് നമുക്ക് അതവിടെ നിൽക്കട്ടെ നാളെ പറയാം ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാസിസ്സുകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചെരുക്കുന്നു നമസ്കാരം നാളെ കാണാം